നമസ്കാരം കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യങ്ങളിൽ ഒന്നായി മാറുകയാണ് അമേരിക്ക ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന കഴിഞ്ഞ കുറച്ച് നാളത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നിരുപാധിക പിന്തുണ ഇന്ത്യക്ക് തരാൻ മടി കാണിക്കാതിരുന്ന ഒരു അമേരിക്കയെ നമുക്ക് കാണാൻ കഴിയും പണ്ട് ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാനെ സഹായിച്ചിരുന്ന അമേരിക്കയിൽ നിന്ന് ഇന്ന് പാകിസ്ഥാനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് എല്ലാ അവസരത്തിലും ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന അമേരിക്കയിലേക്കുള്ള ദൂരമെന്ന് പറഞ്ഞത് വളരെ നീണ്ടതായിരുന്നു വാജ്പേയി സർക്കാരിന്റെ കാലത്ത് തന്നെ അമേരിക്കയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നുവെങ്കിലും മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്നപ്പോൾ അതിന് കുറച്ചുകൂടി ശക്തി ലഭിച്ചു എന്നതാണ് സത്യം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് ബുഷിനും ഇന്ത്യയോട് എന്തോ ഒരു താല്പര്യമുണ്ടായിരുന്നു എന്നതും ഈ ബന്ധത്തിന് ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട് പിന്നീട് വന്ന ബരാക് ഒബാമ പൂർണ്ണമായും ഇന്ത്യയുടെ ഒരു സുഹൃത്ത് രാജ്യമാക്കണം അമേരിക്ക എന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു അങ്ങനെ മൻമോഹൻ സിംഗും ബരാക് ഒബാമയും കൂടുതൽ സൗഹൃദാന്തരീക്ഷം രണ്ട് രാജ്യങ്ങൾക്കിടയിലും സൃഷ്ടിച്ചു നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ അത് കൂടുതൽ ശക്തമായി എന്ന് വേണം പറയാൻ ഒബാമയും മോദിയും തമ്മിലുള്ള സൗഹൃദ കൂടിക്കാഴ്ചകളൊക്കെ ലോകം മുഴുവൻ ചർച്ചയായി തുടർന്ന് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഇതുവരെ ഇന്ത്യയുടെയും അമേരിക്കയുടെയും ചരിത്രത്തിൽ കാണാത്തത്ര ഒരു സൗഹൃദമാണ് രണ്ട് രാജ്യങ്ങൾക്കിടയിലും ഉണ്ടായത് ഏറ്റവും ഒടുവിലായി നമുക്കറിയാം ഇന്ത്യക്ക് ഈ ഒരു ദുർഘട സമയത്ത് വെന്റിലേറ്ററുകൾ നൽകാം എന്നൊരു വാഗ്ദാനം അമേരിക്ക നൽകിയിട്ടുണ്ടായിരുന്നു സുഹൃത്തു രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹായിക്കുക സ്വാഭാവികമാണ് ഇന്ത്യക്ക് ഞങ്ങൾ വെന്റിലേറ്ററുകൾ സംഭാവനയായി നൽകാൻ പോവുകയാണ് എന്ന് ട്രംപ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ ട്വിറ്റർ പേജിൽ ആദ്യം അറിയിച്ചത് തൊട്ടു പിന്നാലെ വാർത്തകൾ പരക്കാൻ തുടങ്ങി ട്രംപ് സൗജന്യമായല്ല നൽകുന്നത് രണ്ട് പോയിന്റ് ആറ് മില്യൺ ഡോളറാണ് ഈ വെന്റിലേറ്ററുകൾ ഇന്ത്യക്ക് നൽകുന്നതിന് അമേരിക്ക ഈടാക്കുന്നത് എന്ന തരത്തിൽ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുമൊക്കെ വ്യാപകമായി വ്യാജ വാർത്തകൾ പ്രചരിച്ചു ഒടുവിൽ ഇത് അമേരിക്കയിലേക്കും എത്തിയപ്പോൾ കൃത്യമായ വിശദീകരണവുമായി അമേരിക്കൻ ഭരണകൂടം രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യ ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമാണ് ഇന്ത്യക്ക് പണം വാങ്ങി വെന്റിലേറ്റർ നൽകേണ്ട കാര്യം അമേരിക്കക്കില്ല അമേരിക്കൻ ഭരണകൂടം അറിയിച്ചത് ഇന്ത്യയിലേക്ക് സൗജന്യമായി വെന്റിലേറ്ററുകൾ നൽകും എന്ന് തന്നെയാണ് ആദ്യഘട്ടത്തിൽ അൻപത് എണ്ണം ഇന്ത്യയിൽ ഉടൻ തന്നെ ഞങ്ങൾ എത്തിക്കും ആകെ ഇരുന്നൂറ് വെന്റിലേറ്ററുകളാണ് അമേരിക്ക ഇന്ത്യക്ക് നൽകാമെന്ന് അറിയിച്ചിട്ടുള്ളത് ഒരു സംഭാവനയാണ് അല്ലാതെ പണം വാങ്ങി ചെയ്യുന്ന ഒന്നല്ല യു എസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ആക്ടിംഗ് ഡയറക്ടർ റമോണ എൽ ഹംസോയി ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇരു രാജ്യങ്ങളും തമ്മിൽ സമീപകാലത്തായി ഉണ്ടായിട്ടുള്ള മികച്ച സൗഹൃദം മുൻനിർത്തിയാണ് തങ്ങൾ ഇക്കാര്യം ചെയ്യുന്നത് എന്നും അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യക്ക് വെന്റിലേറ്ററുകൾ നിർമ്മിക്കാനുള്ള എല്ലാ ശേഷിയുമുണ്ട് നമ്മുടെ രാജ്യത്തെ വിവിധ കമ്പനികൾ പ്രത്യേകിച്ച് വാഹന നിർമ്മാണ കമ്പനികൾ പോലും വെന്റിലേറ്റർ നിർമ്മാണത്തിൽ വ്യാപൃതരായിരിക്കുകയാണ് മാത്രമല്ല ആവശ്യത്തിന് തികയാത്തവ ഇന്ത്യക്ക് ഏത് രാജ്യത്തു നിന്ന് വേണമെങ്കിലും പണം കൊടുത്ത് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയും തൽക്കാലമുണ്ട് പക്ഷേ എങ്കിലും അമേരിക്ക ഒരു സുഹൃത്ത് രാജ്യം എന്ന പരിഗണനയിലാണ് ഇന്ത്യക്ക് ഇരുന്നൂറ് വെന്റിലേറ്ററുകൾ നൽകാമെന്ന തീരുമാനമെടുത്തിരിക്കുന്നത് അതിനിടയിലും കള്ളപ്രചരണങ്ങൾ വ്യാപിച്ചപ്പോഴാണ് അമേരിക്കൻ ഭരണകൂടം ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണവുമായി രംഗത്തെത്തിയത് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ